നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ ഇന്നൊരു കിടിലൻ മത്സരം നടക്കുകയാണ്. പോർച്ചുഗലിന്റെ എതിരാളികൾ ബെൽജിയമാണ്. ഫിഫ റാങ്കിങ് വെറുതെ ഒന്ന് എടുത്തു നോക്കിയാൽ റാങ്കിങ്ങിൽ ഒന്നാമതാണ് ഇപ്പോൾ ബെൽജിയം, അതുപോലെ പോർച്ചുഗൽ അഞ്ചാം സ്ഥാനത്താണ്. റാങ്കിങ് നമുക്ക് മാറ്റിവെക്കാം, കാരണം അതിനേക്കാളൊക്കെ പ്രസക്തി കളിക്കളത്തിൽ 90 മിനിറ്റ് എന്ത് നടക്കുന്നു എന്നതിന് തന്നെയാണ്. പക്ഷേ റാങ്കിങ് നമ്മൾ നോക്കിയത് രണ്ട് കരുത്തർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എന്നത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് കരുത്തുറ്റ ടീമുകൾ തമ്മിൽ കളിക്കളത്തിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും തീ പാറുന്ന ഒരു പോരാട്ടം നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. മികച്ച താരങ്ങൾ ഇരുഭാഗത്തുമുണ്ട്. റൊമേലു ലുക്കാക്കു മികച്ച ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗോളുകൾ തന്നെയാണ് ബെൽജിയത്തിന് കൂടുതൽ ശക്തി പകരുന്നത്. മറ്റു താരങ്ങളും മറ്റ് സൂപ്പർ താരങ്ങളും മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പോർച്ചുഗലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ അദ്ദേഹം 5 ഗോളുകൾ ഇതുവരെ നേടിക്കഴിഞ്ഞു. യൂറോ കപ്പിൽ ഇത്തവണയും അദ്ദേഹം ടോപ്പ് സ്കോററായിട്ട് തലപ്പത്ത് തന്നെയുണ്ട്. യൂറോ കപ്പിൻ്റെ മൊത്തം ചരിത്രം എടുത്താലും അദ്ദേഹമാണല്ലോ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ളത്. ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചില കണക്കുകൾ കൂടി നമ്മളൊന്ന് എടുത്തു നോക്കണം. മേജർ ടൂർണമെൻറ്റിൽ, അതായത് യൂറോ കപ്പിലും വേൾഡ് കപ്പിലുമായിട്ട് ആദ്യമായിട്ടാണ്, മേജർ ടൂർണമെൻറ്റുകളിൽ ആദ്യമായിട്ടാണ് പോർച്ചുഗലും ബെൽജിയവും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. പോർച്ചുഗൽ തങ്ങളുടെ അവസാനത്തെ 5 മത്സരങ്ങൾ ബെൽജിയത്തിനെതിരെ കളിച്ച അവസാന 5 മത്സരങ്ങളിൽ ഒന്നുപോലും പരാജയപ്പെട്ടിട്ടില്ല. 3 വിജയം 2 സമനില എന്നുള്ളതാണ് അതിലെ കണക്ക്. അതായത് 1989 വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൗണ്ട് മത്സരത്തിൽ 3-0 പരാജയപ്പെട്ടിരുന്നു. അതായത് 1990 വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയിങ് റൗണ്ടാണ്. 1989 നടന്ന മത്സരത്തിൽ 3-0 ബെൽജിയത്തോട് പരാജയപ്പെട്ടതിന് ശേഷം ഈ അവസാനം നടന്ന 5 മത്സരങ്ങളിൽ അവർ പരാജയം അറിഞ്ഞിട്ടേയില്ല. അതാണ് പോർച്ചുഗലിൻ്റെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. ചരിത്രം അവർക്കൊപ്പമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ചരിത്രം ഒന്നങ്ങ് മാറ്റിവെച്ചിട്ട് നമുക്ക് ഈ രണ്ട് ടീമുകളുടെയും റീസെൻ്റ് ഫോം ഒന്ന് എടുത്തു നോക്കണം, ഫോം ഗൈഡ് ഒന്ന് എടുത്തു നോക്കണം. ബെൽജിയം അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ ഒന്നും പരാജയപ്പെട്ടിട്ടില്ല. 4 മത്സരങ്ങൾ അവർ വിജയിച്ചപ്പോൾ 1 മത്സരം സമനിലയിൽ അവസാനിച്ചു. ഏറ്റവും ഒടുവിൽ അവർ ഫിൻലാൻഡിനോട് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രീ ക്വാർട്ടറിന് ഒരുങ്ങുന്നത്. അതേസമയം പോർച്ചുഗൽ ആവട്ടെ അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ 2 എണ്ണം മാത്രമാണ് വിജയിച്ചിരിക്കുന്നത്. 2 മത്സരങ്ങൾ സമനിലയായപ്പോൾ 1 മത്സരം പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അവർ ഫ്രാൻസിനോട് 2-2 സമനിലയിൽ പിരിയുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ രണ്ട് ടീമുകളും എങ്ങനെയാണ് പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയത് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്രൂപ്പ് ബിയിലെ ചാമ്പ്യന്മാരായിക്കൊണ്ടാണ് ഇപ്പോൾ ബെൽജിയം പ്രീ ക്വാർട്ടറിന് ഇറങ്ങുന്നത്. കളിച്ച 3 മത്സരങ്ങളും അവർ വിജയിച്ചു. 9 പോയിന്റുകൾ നേടി, 7 ഗോളുകൾ അടിച്ചു. ഒരേ ഒരു ഗോളാണ് അവർ തിരികെ വാങ്ങിയത്. +6 ആണ് അവരുടെ ഗോൾ ഡിഫറൻസ് എങ്കിൽ ഗ്രൂപ്പ് എഫിൽ മരണക്കെണി മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പോർച്ചുഗൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഗ്രൂപ്പ് എഫിൽ അവർ 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 3 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് 1 വിജയം 1 സമനില 1 പരാജയം 4 പോയിന്റ് ആണ് പോർച്ചുഗൽ നേടിയത്. 7 ഗോളുകൾ അവർ അടിച്ചപ്പോൾ 6 ഗോളുകൾ തിരികെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരു +1 ആണ് അവരുടെ ഗോൾ ഡിഫറൻസ്. ഈ കണക്കുകൾ പക്ഷേ ശക്തമായ ഗ്രൂപ്പിലാണ് അവർ കളിച്ചത് എന്നുകൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ അത്ര മോശം കണക്കല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇന്ന് കളിക്കളത്തിൽ ഒരു തീവാറുന്ന പോരാട്ടം കാണാൻ കഴിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നോക്കൌട്ട് സ്റ്റേജ് ആണ്, ഡുവർ ഡൈ സിറ്റുവേഷൻ ആണ്. 2 വമ്പൻ ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. ഫുട്ബോൾ ആരാധകരുടെ മനം കുളിർപ്പിക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.